പാലക്കാടൊക്കെ ഒരുപാട്. അല്ല സാർ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ജീവിച്ചിരിക്കുന്നത്. ഞാൻ പിന്നെ മറിമായത്തിലും ഒരുപാട് ക്യാരക്ടേഴ്സ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഈ പാലക്കാട് ഓക്കെ, മറിമായം കുറെ കാലം പോയില്ലേ? കുറെ കാലമല്ലേ, 14 വർഷം ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കല്ലേ. 14 വർഷം മറിമായത്തിന് മാറ്റമൊന്നുമില്ല അല്ലേ. അപ്പൊ കുട്ടിയേട്ടാ, കുട്ടിയേട്ടാ പറഞ്ഞു. നമസ്കാരം നിയാസ് ആൻഡ് കലാഭവൻ നവാസ്. ഹായ്, നമസ്കാരം. നമസ്കാരം രണ്ടുപേർക്കും എന്റെ നമസ്കാരം. നിങ്ങളെ കുറിച്ച് കുറേയധികം കാര്യങ്ങൾ കുട്ടിയേട്ടൻ ഓർത്തു വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നവാസ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എല്ലാ ദിവസവും രാവിലെ താങ്കൾക്ക് ഒരു പ്രത്യേക തരം വയറുവേദന വരും എന്ന് കുട്ടിയേട്ടൻ മനസ്സിലാക്കി. താങ്ക് യു സോ മച്ച്. സ്കൂളിൽ പോകുന്ന ആ ഒരു 10 മണി കഴിയുന്നത് വരെ നിക്കുള്ളൂ, അങ്ങനെ നിക്കുന്ന ഒരു വയറുവേദനയാണ്. അതെ, ഈ സമയത്ത് സമയത്ത് മാത്രം. സ്കൂൾ തുടങ്ങിയ പിന്നെ വയറുവേദന പോകും. അത് ഞാൻ ഈ വയറുവേദന കുറിച്ച് പറയുമ്പോ ഉമ്മ ഭയങ്കര പ്രാർത്ഥനയാണ്, എന്റെ കള്ളത്തിലാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഉള്ളൊരു പ്രാർത്ഥനയുണ്ട്. അച്ഛനെ അല്ലാ, എന്റെ മോനെ എന്ത് പറ്റി റപ്പേ, ഇങ്ങനെ വയറുവേദന. അപ്പൊ പിന്നെ എനിക്ക് സങ്കടമാവും, ഈ വയറുവേദന അധികം നാള് കൊണ്ടുപോയാ നടക്കാറ്. അങ്ങനെ നെഞ്ചു പൊട്ടിയാണ് കരയണത്. അപ്പൊ അങ്ങനെ വയറുവേദന ഉണ്ടായിരുന്നു. ഇത് എത്ര കൊല്ലം കൊണ്ട് നടന്നു? അല്ല, അത് ഒന്ന് രണ്ട് ക്ലാസ്സിലൊക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ഞാൻ രാജ്യം വിട്ടു, രാജ്യം വിട്ടു രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോ. ബാഗ് ആയിട്ട് ഞാൻ ഇറങ്ങുന്നു, തൊട്ടടുത്ത വീടിന്റെ അവിടെ ഈ ബാഗ് വെച്ചിട്ട് ഞാൻ രാജ്യം വിടുകയാണ് എന്ന് പറഞ്ഞിട്ട് പോയി. രാജ്യം വിട്ട് തൊട്ടടുത്ത ജംഗ്ഷനിലേക്ക് തന്നെയാണ് രാജ്യം. അപ്പൊ എന്റെ രാജ്യം അതാണല്ലോ, എനിക്ക് ആ ജംഗ്ഷൻ പിന്നെ അടുത്ത് വേറൊരു രാജ്യമാണ്. അവിടെ പോയിരുന്ന് ഇവരെ അന്വേഷിക്കുന്നു, സ്കൂളിലെത്തിയിട്ടില്ല, തിരിച്ചും വന്നിട്ടില്ല. അപ്പൊ ഞാൻ ഏതൊരു കടയുടെ അവിടെ ഇരിക്കുകയാണ്. അപ്പൊ ആ ചേട്ടൻ ചോദിക്കുന്നത്, യൂണിഫോം കിട്ടും മോനെ, എന്ത് ഇവിടെ ക്ലാസ് ഇല്ലെന്ന്. ആ ക്ലാസ് ഉണ്ട്. എന്താ ചേട്ടൻ, രാജ്യം വിട്ടേക്ക്, ഇനിയിപ്പോ വീട്ടിൽ പോവാൻ പറ്റില്ല. എന്നിട്ട് വാ, കുഴപ്പമില്ല, എന്നാ ഞാൻ എത്തിച്ചു തരാം. ദിവസമാണ് ഉമ്മച്ചൊക്കെ കുറെ തെരഞ്ഞ്, കാരണം ഇവര് ഈ സ്കൂളിൽ പോവാനുള്ള ടെൻഷനാണ്. എന്തോ ടെൻഷൻ, അന്ന് നമുക്കറിയില്ല അതിന്റെ കാര്യമായിട്ട്. എനിക്ക് വലിയ കുഴപ്പമില്ല, പല ടീച്ചേഴ്സിനും പക്ഷേ നമ്മൾ ഒഴിവാക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. കാരണം അത്യാവശ്യം പ്രൈസൊക്കെ നമ്മൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടാവും. സ്കൂളില് അത്യാവശ്യം മത്സരങ്ങൾക്കൊക്കെ ഫസ്റ്റ് കിട്ടുന്ന ഒരാളാ. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ ടീച്ചേഴ്സിനൊക്കെ വലിയ ഇഷ്ടമാണ്. നന്നായി പാട്ടൊക്കെ പാടും, അന്നും ലളിതഗാനങ്ങളും പരിപാടിയും കാര്യങ്ങളൊക്കെ. എനിക്കൊന്ന് നവാസിന്റെ ഈ കൊടകര എന്നുള്ള ബസ്സിലേക്ക് ആള് വിളിച്ചു കയറ്റിയത് എനിക്കൊന്ന് ഇറ്റൽ ബ്രദേഴ്സിലായിരുന്നു അല്ലേ? ഇറ്റൽ ബ്രദേഴ്സിലായിരുന്നു. അത് കൊറേ കാലം അല്ലേ, 2-3 സീക്വൻസ് ഉള്ളു. പക്ഷേ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഈ ജനറേഷനില് ഇപ്പോഴും ഇവരാണ്, ഇവരാണ് ഇപ്പൊ ട്രോളുന്നവരും അല്ലാത്തവരൊക്കെ തന്നെയാണ് അത് വീണ്ടും എടുത്തിട്ട് ഭയങ്കര ഹിറ്റാക്കി. മാത്രമല്ല, എനിക്കൊന്ന് ഇലക്ഷൻ കാലത്ത് ഇത് വീണ്ടും വൈറലായി. കൊടകര ഉള്ള ഒരു സ്ഥലം ആയതുകൊണ്ട് തൃശ്ശൂരുകാരെപ്പോഴും മറക്കാത്ത, തൃശ്ശൂർ കൊടകര ഭാഗത്തുള്ള ഒരു മറക്കാത്തൊരു സംഭവം കൂടിയാണത്. എപ്പോഴും എവിടെ വെച്ച് കണ്ടാലും കൊടകര കൊടകര നമസ്കാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. അതിന്റെ ആ സീക്വൻസ്, പപ്പുച്ചേട്ടൻ ഫാമിലി ആയിട്ട് കയറാൻ നിൽക്കുന്നു, ഞാൻ വിളിച്ചു പറഞ്ഞു, ഞാൻ കണ്ടക്ടറാണ്, വിളിച്ചു പറയാണ്, കുണങ്ങനം അഞ്ഞേരി മഞ്ഞേരി കുഞ്ഞേരി കൂറ്റാണ്ട് പേനാമൂതി വഴി കുണങ്ങനെ അങ്ങോട്ട് പോയിട്ട് കേട്ടിട്ട് ഒരു ഫുട്ബോൾ കളിക്കാൻ സ്ഥലം ഉണ്ടെങ്കിൽ മാറിണ്ടേ അത് കേട്ടേ കുണങ്ങനെ. ഇത് കണ്ടപ്പോ ഒരു കൗതുകം ചേട്ടൻ അടുത്ത് വന്നു, അല്ലേ വണ്ടി എവിടുക്കാ പോണ്, വണ്ണി കുണങ്ങനിക്കണ്ടാ കുണങ്ങനെ 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 എവിടുക്ക് വണ്ണി കുണങ്ങനിക്ക് കുണങ്ങന പോണ്ടാങ്ങന കുണങ്ങന 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 കുണ അല്ലേ എങ്ങനെ പോണെന്ന് തന്നെ അമ്മനെ ചെയ്തിട്ടെങ്കിൽ അമ്മക്ക് പറയാ, അത് മനസ്സിലായി, അത് പുള്ളിക്ക് മനസ്സിലായില്ലേ, അതുവരെ കൊടകര മനസ്സിലായില്ല അല്ലേ. മാത്രമല്ല, എനിക്കൊന്ന് കുതിരട്ടം പപ്പുനെ നവാസ് നന്നായിട്ട് അനുകരിക്കുമായിരുന്നു അല്ലേ വേദികളിലൊക്കെ. എനിക്ക് പപ്പുചേട്ടൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ആ താമരശ്ശേരി ചുരമാണല്ലോ. നവാസ്, ഞാൻ ശരിക്കും നമ്മുടെ ഈ 24 വാർത്തകളൊക്കെ പറയാൻ നിൽക്കുന്ന സമയത്ത് ഈ താമരശ്ശേരിയിലെ ചുരത്തിൽ എപ്പോഴും ബ്ലോക്കാണല്ലോ. ഈ ബ്ലോക്ക് വരുമ്പോൾ ഞാൻ അറിയാതെ കുതിരട്ടം പോകുന്ന ഓർമ്മിച്ചു പോകും. ഞാനിങ്ങനെ പലപ്പോഴും ആലോചിക്കും, നമ്മളിതിനെ താമരശ്ശേരി ചുരം എന്ന് പറയുമ്പോൾ ഉടനെ ഇദ്ദേഹത്തിനെ ആലോചിക്കുന്നു. പക്ഷേ 24 5-6 കൊല്ലമായി ഇപ്പം ഇത് വായിച്ചു തുടങ്ങിട്ടെ. ഈ 6 ഞാൻ അദ്ദേഹത്തിനെ ഓർമ്മിച്ചിട്ടുണ്ട്. താമരശ്ശേരി ചുരം പറഞ്ഞു ഓർമ്മിച്ചു പോകും. അദ്ദേഹത്തിനെ മാത്രമേ നമ്മൾ ഓർമ്മിക്കുന്നു, ഈ ചുരം നമ്മൾ ഓർമ്മിക്കുന്നു. നമ്മുടെ താമരശ്ശേരി ചുരന്ന് അതായിരുന്നു.